ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമിനുസ് കിച്ചൺ. ഇന്ന് നമ്മളൊരു ബീഫ് ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. നമുക്കപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എല്ലോടും കൂടിയ ബീഫ് എടുത്തിട്ടുള്ളത്. അത് 1 കിലോ ബീഫുണ്ട്. അതായിരിക്കും നല്ലത്, ബിരിയാണിക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എല്ലോടുള്ള കൂടിയാണെങ്കിൽ ഇതിൻ്റെ അത് നമുക്ക് കുറച്ച് മസാലകളൊക്കെ പുരട്ടി ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞളൂടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ്, ബീഫിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് 7-8 പച്ചമുളക് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ഉള്ളി വഴറ്റുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. നമുക്കിനി ബീഫ് വേവിച്ചെടുക്കാം. ഒരു കുക്കറിലേക്ക് ഞാൻ ആ ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ഏതായാലും മതി. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബിരിയാണിക്കായതുകൊണ്ട് അധികം വെള്ളം ചേർക്കണ്ട. ബീഫിൽ നിന്നും കുറച്ച് വെള്ളം ഉണ്ടാകും. നമ്മൾ പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് വെള്ളം എല്ലാം കൊണ്ട് നമുക്ക് പറ്റിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ബീഫ് കുക്കാകുമ്പോഴേക്കും നമുക്ക് അതിനുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു പാനെടുത്ത് വെച്ചിട്ടുണ്ട്. അന്ന് എണ്ണ ചൂടായപ്പോഴത്തേക്കിന് 2-3 പീസ് കറുവപ്പട്ടയും 2-3 പീസ് ഗ്രാമ്പു, അതുപോലെ 2-3 പീസ് ഏലയ്ക്ക, പിന്നെ ഒരു ബേലിക്ക് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള 6 സവാള ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ സവാളയായിരുന്നു, അതുകൊണ്ട് നമ്മൾ 6 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 1-4 എണ്ണം മതിയാവും. നമുക്കിത് കൊടുത്ത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വാടാൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെയും കൂടെ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ പച്ചമുളക്, കുറച്ച് പച്ചമുളക് നമ്മൾ നേരത്തെ ബീഫിന് എടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെയും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി എരിവുള്ള പച്ചമുളകാണ്, 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത 2 എണ്ണവും കൂടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് വലിയ 2 ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോ ഒക്കെ ഒന്ന് വേകാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ടൊമാറ്റോ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് മുളക് പൊടി 1 ടീസ്പൂൺ, ചെറിയൊരു കളറിന് വേണ്ടി മാത്രം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരച്ച് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെ, ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി അധികം ചേർക്കണ്ട. ഇത് ചെറുതായിട്ടൊരു കളറിന് വേണ്ടി മാത്രം ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്തതേ ഉള്ളൂ. ബീഫ് നമ്മുടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം മാത്രം ഊറ്റിയെടുത്ത് നമുക്ക് ഉള്ളിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുക്കാം. ഈ വെള്ളമൊക്കെ നമ്മളൊന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ പിടി വീതം ഇട്ട് കൊടുക്കാം. മുളകും ഉപ്പും
ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ബീഫിൻ്റെ കഷണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് മസാലയും ബീഫും എല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുത്ത്. അതിൽ ഒരു 2 പീസ് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, ബേലീഫ് എല്ലാം 2 പീസ് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യുണ്ടെങ്കിൽ നെയ്യും കൂടെ കുറച്ച് ചേർത്താൽ മതി, ഞാൻ ഓയിൽ മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഒരു 1/2 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ച ബസുമതി റൈസാണിത്. ഇതിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് നമുക്കൊരു 80% വേവിച്ചെടുക്കാം. നമ്മളിവിടെ റൈസ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. റൈസും ബീ മസാലയെല്ലാം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ദം ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപൊടി, കുറച്ച് പാലിൽ ഞാൻ കലക്കി വെച്ചിരുന്ന ഒരു കളറിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് 1 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ഞാൻ ബീഫ് വേവിച്ചപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം ഞാൻ ഇത് സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മസാല ചേർക്കുന്നതിന് ചേർത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതേ നിന്ന് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ദം ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ ചോറിലും കൂടെ കിട്ടും, എല്ലാ ചോറിലും കൂടെ കിട്ടും. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി റൈസ് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവിയിൽ തന്നെയാണ് മസാല എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ദം ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് ആ വെള്ളം കൂടെ ഒക്കെ ഇങ്ങ് ചോറിലോട്ടായിക്കോളും. ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് മസാലയും റൈസും അതുപോലെ ഞാൻ ലെയറാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് ബാക്കി വന്ന മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുത്ത് ബാക്കി ഉള്ളി എല്ലാ സാധനങ്ങളും ബാക്കി വന്ന് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റൈസ് സെറ്റ് ചെയ്തപ്പം. ഇതിലോട്ട് കുറച്ച് ബാക്കി വന്ന കളറ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ബട്ടറിൻ്റെ പീസും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചോറ് നല്ല സോഫ്റ്റ് ആവും ബട്ടർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ. കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണം കിട്ടും അന്നേരം. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാലും മതി, നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക്. പിന്നെ 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിതിനെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തെടുക്കാം. ഇനി ഒരു 20-25 മിനിറ്റ് വരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. കുറച്ച് നല്ല അടിയിലൊരു തവ വെച്ചിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ദം ചെയ്ത് വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോഴേ നല്ല മണമാണിത്. നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ എസൻസൊക്കെ വെച്ചേക്കുമ്പോൾ നല്ല കുറച്ചും കൂടെ നല്ല മണം കിട്ടും. റോസ് വാട്ടറും ഒക്കെ ചേർത്തേക്കുന്നുണ്ട്. നമ്മുടെ റൈസും ബീഫും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ, ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് വേറെ വീഡിയോയുമായി കാണാം. ഓക്കെ, താങ്ക് യു.